ഇന്ന് നമ്മളൊരു ട്രയാങ്കിൾ പറാത്തയാണ് ഉണ്ടാക്കുന്നത്. ട്രയാങ്കിൾ ഷേപ്പിലും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ള രണ്ടും കാണിക്കുന്നുണ്ട്. ഞാനൊരു നൊസോമി ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ട്രയാങ്കിൾ ചപ്പാത്തി അല്ലെങ്കിൽ പറാത്തയായിരുന്നു. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി കാണിക്കണം എന്നുള്ളത്. അപ്പൊ അന്ന് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പറാത്തയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടി ഒരു സ്പെഷ്യൽ ട്രയാങ്കിൾ പറാത്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ടൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളത് മൈദയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ശരിക്കും ഒരു പകുതി മൈദ പകുതി ഗോതമ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും കറക്റ്റ് ഒരു പറാത്ത ടേസ്റ്റ് കൂടുതൽ വരും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എന്തായാലും 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സ്പെഷ്യൽ പറാത്തയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ക്രഷ് ചെയ്തെടുത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, വേണമെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രം ചേർക്കുന്നു. അതല്ല നമ്മൾ നോർമൽ ട്രയാങ്കിൾ പറാത്തയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ ചെയ്ത് ഷേപ്പിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര്, കൂടുതലൊന്നും വേണ്ട, 1 ടീസ്പൂൺ തന്നെ മതിയാകും. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ചൂടുവെള്ളത്തിനൊന്നും ആവശ്യമില്ല ഈ ഒരു പരാത്ത ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ഒരുപാട് ടൈറ്റും അല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ നന്നായിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ചപ്പാത്തി കുഴക്കുന്നതൊക്കെ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതിന്റെ മുകളിൽ നമുക്കൊരു 2 ഡ്രോപ്പ് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയമില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഈ ഒരു മാവ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം, എന്നാലാണ് നമ്മൾ പറാത്ത ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക നമുക്ക്. ഇനി ഇത് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ കുറച്ച് റൗണ്ടിൽ വലുതായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കാം. മൈദ എടുക്കുന്നവരാണെങ്കിൽ അതെടുക്കാം. ഒരുപാട് ഗോതമ്പ് പൊടി കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മളൊരു പരാത്തയായിട്ട് ചൂടുന്ന സമയത്ത് മാക്സിമം കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ റൗണ്ടിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ സാധാരണ ഡെയിലി ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ എന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തി ആയിരിക്കില്ല ഇത്, കാരണം ഓയിൽ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മടക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ചൊക്കെ വേണം ഓയിലൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഓയിൽ എടുക്കുന്ന സമയത്ത് ഓയിൽ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ലെയർ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു കിട്ടും. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പൊ ഇത്തിരി ഓയിൽ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം ഒന്ന് ഇങ്ങോട്ട് മടക്കാം, ഇത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെക്കാം. അപ്പൊ കറക്റ്റ് ആയൊരു ട്രയാങ്കിൾ ഷേപ്പ് വന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു പരാത്ത ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ട ചപ്പാത്തി പോലെ ഇതുപോലെ പരത്തി ഈ ഒരു ഷേപ്പിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചൂടാൻ നേരത്തെ ജസ്റ്റ് ഷേപ്പ് ചെയ്ത് പരത്തിയാൽ മതി. അപ്പോൾ ഇത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. ഇനി ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പും കൂടെ കാണിക്കാം. സ്ക്വയർ ഷേപ്പിലുള്ള പരാത്ത ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക. അതിന്റെ മേലെ നേരത്തെ പോലെ തന്നെ ഓയില് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാല് ഇത് നമ്മൾ ചുട്ട കഴിഞ്ഞ് മുറിച്ചെടുക്കുന്ന സമയത്ത് ആ കറക്റ്റ് ലെയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആദ്യം ഇങ്ങോട്ട് മടക്കുക, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മടക്കുക. ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എല്ലാം ഒന്നിച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബാക്കിയുള്ള 3 എണ്ണം കൂടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇപ്പൊ എല്ലാം നമ്മൾ പരത്തി ഇതുപോലെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും എണ്ണയൊക്കെ തേച്ച് ചുടുന്ന ചപ്പാത്തി പരാത്തയൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി ചുടുന്ന സമയത്ത് അടുത്തത് പരത്തിയെടുത്താൽ മതി. ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ.
കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റേജിലൊക്കെ ഗോതമ്പൊടി ഇടുന്ന സമയത്ത് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ എണ്ണ തേച്ച് ചൂടുന്ന ഇതാണല്ലോ, അപ്പൊ ആ സമയത്ത് പൊടി കുറയുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ തീരെ പരത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കുക. അതല്ല, നിങ്ങൾക്ക് ഈ സമയത്ത് എണ്ണ സ്പ്രെഡ് ചെയ്ത് പരത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് നേരെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആ ഒരു ട്രയാംഗിൾ ഷേപ്പ് കിട്ടും. ഈ സൈഡിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാംഗിൾ പറാത്ത. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് സ്ക്വയറിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് പരാത്തയും പരത്തി കഴിഞ്ഞു. പൊടി ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് തട്ടിക്കളയാം, അതായിരിക്കും നല്ലത്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചൂടുന്ന പോലെ തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള പരാത്ത അല്ലെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ബട്ടർ വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലൊക്കെ എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ ഓയിലിൻ്റെ അളവ്. ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പരത്തിയത് കറക്റ്റ് ലെവലാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും. നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ പാൻ ഒന്ന് തുടച്ചു കൊടുക്കണം. പൊടി ഉണ്ടെങ്കിൽ പിന്നെ അടുത്തതിലേക്ക് അടുത്ത ചപ്പാത്തിയിലേക്ക് പിടിക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ട്രയാംഗിൾ സ്ക്വയർ പറാത്ത റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചന്നാ മസാലയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മുറിച്ച് കാണിക്കാം. മുറിക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും ഈ ടൈപ്പിലൊക്കെ ചപ്പാത്തി പറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടെ തന്നെ കഴിക്കുക. കാരണം എണ്ണയൊക്കെ തേച്ച് ഉണ്ടാക്കുന്നതാകുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.